ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആ മിസ് കിച്ചൻ ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോണത് ചക്കക്കുരുവും ചെമ്മീനും മാങ്ങയും കൊണ്ടൊരു കറിയാണ് അപ്പോൾ അതിനായിട്ട് അര കിലോ ചക്കക്കുരു ഒരു മൂപ്പത്തി ഒരു പച്ച മാങ്ങയും കിലോ ചെമ്മീനും ഒരു സ്പൂണ് ഉപ്പും രണ്ട് സ്പൂണും മുളക് പൊടിയും ഒരു കഷ്ണം ഇഞ്ചിയും അഞ്ച് കഷ്ണം അല്ലിയും ഒരു കഷ്ണം നാല് പച്ചമുളക് കീറിയതും അരമുറി ആണ് അണെടുത്തേക്കണേ പിന്നെ വറവിനായിട്ട് കടുവും വെളിച്ചെണ്ണയും വേപ്പിലെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ കുക്ക് ചെയ്യണതെന്ന് കൽച്ചട്ടിയിലാണ് അത് പല ആൾക്കാരും കണ്ടിട്ട് പോലും ഉണ്ടാവില്ല എൻ്റെ അമ്മ കുക്ക് ചെയ്യണ പാത്രമാണത് അപ്പോൾ ഈ ചട്ടിയിലേക്ക് ഇതാണ് കൽച്ചട്ടി പത്രത്തിലേക്ക് ചമ്മീനിട്ട് കാൽ ടേബിൾ സ്പൂൺ ഉപ്പിട്ട് അര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ച് നമുക്കിത് വേവിക്കാൻ വയ്ക്കാം അപ്പോൾ നന്നായിട്ട് ചെമ്മീൻ ഇപ്പം വെന്തിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് മുറിച്ചു വെച്ചേക്കുന്ന ചക്കക്കുരു ഇട്ട് കൊടുക്കാം ഒരു കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി ഇപ്പം ചേർക്കുന്നുണ്ട് കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇഞ്ചിയും വെളുത്തുള്ളി കൂടി അതിനകത്തേക്ക് ചേർത്ത് നമുക്കിതിന് നന്നായിട്ട് വേവിക്കണം പച്ചമുളകും ചേർത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് നമുക്കിത് നന്നായിട്ട് വേവിക്കണം ഈ കൽച്ചട്ടിക്ക് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം അടുപ്പത്ത് വെച്ച് കഴിഞ്ഞ് ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് കുക്കാവും അപ്പം നമ്മളത് ശ്രദ്ധിക്കണം പിന്നെ ചട്ടി പെട്ടെന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വെള്ളമൊക്കെ പെട്ടെന്ന് പറ്റി സാധ്യതയുണ്ട് അപ്പം നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് പച്ചമാങ്ങയാണ് മാങ്ങയാണ് ഇട്ട് കൊടുക്കണേ അത് പുളിക്കനുസരിച്ച് ഓരോരുത്തരോരൊക്കെ കുറയ്ക്കുകയും കൂട്ടിയൊക്കെ ചെയ്യട്ടോ അതിപ്പം നല്ല പുളിയുള്ള പച്ചമാങ്ങയാണ് ഞാൻ എടുത്തേക്കണേ അപ്പോൾ നമ്മൾ പച്ചമാങ്ങയും കൂടി ചേർത്തിട്ട് ഇനി കുക്ക് ചെയ്യുക കാരണം അല്ലെങ്കിൽ മാങ്ങ ലാസ്റ്റ് ചേർത്ത് എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ പെട്ടെന്ന് മാങ്ങ വെന്ത് ഉടഞ്ഞു പോവും അങ്ങനെ ഉണ്ടാകാതിരിക്കാനാണ് പച്ച ലാസ്റ്റ് ചേർത്ത് കൊടുക്കണേ അപ്പം ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് ഇനി നമുക്ക് തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് അത് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ആ കറിയിലേക്ക് തേങ്ങ അരയ്ക്കാം തേങ്ങ അരച്ചാൽ ചേർക്കാം ചിലർ അത് തേങ്ങ പിഴിഞ്ഞ് ഇറക്കണ പോലുണ്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ തേങ്ങ ഇതുപോലെ അരച്ചു ചേർക്കാം അത് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം ഉണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം കറി മൊത്തം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് കട്ടെ അങ്ങനെ അപ്പോൾ ഇപ്പം നന്നായിട്ട് മിക്സ് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ കളച്ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ അപ്പം അങ്ങനെ തിളിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വറവ് റെഡിയാക്കാം അപ്പം അതിനൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിടുന്നത് വെളിച്ചെണ്ണയാണ് അതിന് രസം കൂടുതലായിട്ടോ മറ്റു ഓയിലുകളെ കാണുന്നത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അത് നന്നായിട്ട് ചൂടായിട്ട് നമുക്കതിനകത്തേക്ക് കുറച്ച് കടുവാണ് ഇട്ടുകൊടുക്കേണ്ടത് അപ്പോൾ ഇത് കൽച്ചട്ടിയിൽ എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല രസമുള്ള കറി നല്ല കറിക്കൊക്കെ നല്ല രസം ഉണ്ടാവും കൽച്ചട്ടിയിൽ കറി വെച്ചാൽ പിന്നെ മറ്റു പാത്രങ്ങളെപ്പോലുള്ള ദോഷങ്ങളൊന്നും ഇല്ല കൽച്ചട്ടിക്ക് നമ്മൾക്ക് പാ ഉത്സവപ്പറമ്പുകളിലും അവിടെയൊക്കെ മേടിക്കാൻ കിട്ടും കടകളിൽ മേടിക്കാൻ കിട്ടുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ അപ്പം നമ്മൾ ഒരു ടേബിൾ സ്പൂൺ കടുകാണ് പെട്ടുകൊടുത്തത് കേട്ടാ കടുക് നന്നായിട്ട് പൊട്ടണം കടുക് പൊട്ടിയില്ലെങ്കിൽ കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കറിക്ക് കറിയുടെ രുചി തന്നെ മാറിപ്പോവും കടുക് പൊട്ടാതിരുന്നാൽ അപ്പോൾ ഇപ്പം കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് കടുക് നന്നായിട്ട് പൊട്ടട്ടെ അപ്പോൾ പൊട്ടിക്കഴിഞ്ഞിട്ട് കഴിയുമ്പോൾ നമുക്ക് ഈ വേപ്പില ഇട്ടുകൊടുക്കാം വേപ്പിലയും ഇവിടെ ആ രുചിയും ആ മണവും ഒക്കെ വരുന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി കുറച്ച് ഉള്ളിയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇപ്പം നന്നായിട്ട് ഡ്രൈ ആയിട്ട് അപ്പോൾ കുറച്ച് മുളക് കൂടി ഒരു കര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് കേട്ടോ കാരണം ലാസ്റ്റ് മുളക് കൂടി ചേർക്കുന്ന എന്താണെന്ന് വെച്ചാൽ കളറ് കിട്ടാനാണ് കറിക്കൊരു പ്രത്യേക കളർ ഉണ്ടാവും ലാസ്റ്റ് മുളക് ഓടി ഇതുപോലെ വാട്ടി എടുത്താൽ ഇതെൻ്റെ അമ്മയുടെ ടിപ്പാണ് കേട്ടോ അപ്പോൾ അതെ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് റെഡിയായി